വെൽക്കം ടു സിബീസ് കിച്ചൺ. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന കുട്ടികളുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമുക്ക് നോക്കാം. അതിലേക്ക് നമുക്ക് ഒരു ചൗമീൻ വെജ് നൂഡിൽസ് ഹക്ക നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് വേണം. ഞാൻ ഒരു പാക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഇതൊരു പാക്കറ്റ് വെള്ളത്തിലേക്ക് നല്ലോണം വെള്ളം എടുക്കണം. ആ വെള്ളത്തിലേക്ക് ഇതിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇടണം. ഉപ്പിലേക്ക് ആ വെള്ളത്തിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം. അത് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ. അത് കഴിഞ്ഞിട്ട് അത് മുഴുവൻ നന്നായിട്ട് വേവരുത്. നന്നായിട്ട് വേവാതെ ചെറിയതായിട്ട് ഒരു 80% കുക്കായതിന് ശേഷം ഇതുപോലെ നമ്മളത് കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം പോകാനായിട്ട്. ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾസ് എന്തെല്ലാമാണെന്ന് നോക്കാം. വെജിറ്റബിൾസ് നമുക്ക് എഗ് നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നൂഡിൽസ് നമ്മൾ വേവിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ എണ്ണ, അതായത് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ ഇരുന്നോളും. നല്ല ഇത് കണ്ടോ, ഇതുപോലെ ഇരുന്നോളും. അല്ലെങ്കിൽ അതിങ്ങനെ ഒത്തിരി സ്റ്റിക്കി ആയിട്ടിരിക്കും. പിന്നെ രണ്ട് മുട്ട വേണം. രണ്ട് മുട്ട അതുപോലെ നമുക്ക് ഒരു ഉപ്പും അതുപോലെ കുരുമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ. പിന്നെ കുറച്ച് ഒരു 4 വെളുത്തുള്ളിയുണ്ട്, ഒരു ചുവന്ന മുളക് എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. അത് നമുക്കൊന്ന് ചെറിയതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു സവാള ഉള്ളി, ഒരു ചെറിയ ക്യാപ്സിക്കം. പിന്നെ നമുക്ക് സോയാ സോസ് 1 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം. അപ്പോൾ നമുക്കൊരു അടി കട്ടിയുള്ളൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് പിന്നെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ മുളകും ചതച്ച്, അതായത് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇന്ന് നല്ലതുപോലെ ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യണം. ഇത് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എഗ്ഗ് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കും ചേർക്കണം. ഈ സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തേക്കണം ചേർക്കാം. നമ്മൾ എഗ്ഗ് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ഇതിലേക്ക് നമുക്കിനി വെജിറ്റബിൾസ് ചേർക്കാം. ഉള്ളി അതുപോലെ ക്യാപ്സിക്കം ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. എപ്പോഴും ചൈനീസ് ഫുഡെല്ലാം ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടേ ചെയ്യാവുള്ളൂ. നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യാം. വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈവൻലി മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ടോസ്റ്റ് ചെയ്തേക്കുന്ന നൂഡിൽസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുന്നത്. നമുക്ക് സോയാ സോസ് ചേർക്കാം. ഇനി സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി വിനീഗർ ചേർക്കാം. വിനീഗർ ചേർത്ത് ടൊമാറ്റോ സോസ് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിന് ശേഷം ചേർക്കാം. ടൊമാറ്റോ സോസും ചേർത്ത് നല്ലതുപോലെ 2 ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഫോർക്ക് ഉപയോഗിച്ചാവുള്ള മറ്റേ വേറെ സ്പൂണുകളൊന്നും ഉപയോഗിക്കരുത്. എന്നാലും അതൊന്ന് നന്നായിട്ട് ടോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ടോസ് ചെയ്തെടുക്കുക. നമ്മൾ റെഡിയായി, എഗ് നൂഡിൽസ് റെഡിയായി. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എഗ് നൂഡിൽസ് ഒരു പ്ലേറ്റിലേക്ക്, സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മൾ ഇത് എടുത്തിരുന്നത്, നൂഡിൽസ് എടുത്തിരുന്നത് ഒരു 150 ഗ്രാം ആണ്. അപ്പോൾ 150 ഗ്രാമിന് വേണ്ടിയിട്ട് 2 എഗ്ഗാണ് ആവശ്യമുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ നമുക്ക് ക്യാബേജ് വേണമെങ്കിൽ ചേർക്കാം, സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിൽ ചേർക്കാം. ക്യാബേജ് ചേർത്ത് കഴിഞ്ഞാലും വളരെ ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ ചേർത്ത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുട്ടികൾ വളരെ ഇപ്പം തീർന്നു എന്ന് ചോദിച്ചാൽ മതി, അതുപോലെ ടേസ്റ്റിയാണത്. ഇതേ പ്രോസസ്സിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.